ഹായ് ഗൈസ്, നമസ്കാരം. ഡെഡോക്സ് മേളത്തിലേക്ക് സ്വാഗതം. ഞാൻ ഡെൽവിൻ ഡേവിഡ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യം കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് കാണണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെടാൻ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ വീഡിയോ കാണുന്നെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് സൂം എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷനെ പറ്റി ഇപ്പോൾ ലോക്ക്ഡൌൺ സമയത്ത് കുറച്ചെങ്കിലും ആൾക്കാർ കേട്ടിട്ടുണ്ടാവും. കാരണം ഈ ലോക്ക്ഡൌൺ സമയത്ത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയ ഒരു ആപ്ലിക്കേഷനാണ് സൂം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ഈ സൂം എന്ന് പറയുന്ന ആപ്ലിക്കേഷന്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെയാണ്. ആദ്യം തന്നെ ഈ സൂം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ എന്തിനാണ് ഉപയോഗിക്കുന്നത് നോക്കാം. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് വീഡിയോ കോൾ ചെയ്യാനാണ്. ഇതിപ്പോ കമ്പ്യൂട്ടറിൽ അതുപോലെ തന്നെ മൊബൈൽ ഫോണിൽ എല്ലാത്തിലും ഇത് അവൈലബിൾ ആണ്. പിന്നെ എന്താണ് ഈ ആപ്ലിക്കേഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമുക്ക് കുറെ ആൾക്കാരായിട്ട് വീഡിയോ കോൾ ചെയ്യാൻ പറ്റും. ഇത് മിക്കവരും ഇപ്പോൾ ഉപയോഗിക്കുന്നത് മീറ്റിംഗിനും അതുപോലെ തന്നെ ക്ലാസ് എടുക്കാനൊക്കെയാണ്. ഇപ്പോൾ ക്ലാസ് ആകുമ്പോൾ നമുക്ക് എല്ലാ സ്റ്റുഡൻസും ഒറ്റ ഒരു ഡിസ്പ്ലേയിൽ കൊണ്ടുവന്ന് നമുക്ക് എല്ലാവരോടും വീഡിയോ കോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. ഇതിനെ കുറിച്ച് നല്ല കാര്യങ്ങളുണ്ടെങ്കിലും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇന്ന് നമുക്ക് നോക്കാം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇന്ത്യൻ ഗവൺമെന്റ് ഈ ആപ്ലിക്കേഷൻ ഒരിക്കലും സേഫ് അല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് എന്തെങ്കിലും മീറ്റിംഗോ കാര്യങ്ങളോ ഈ ആപ്ലിക്കേഷൻ വഴി നടത്തരുത്. ഇനി ആരെങ്കിലും ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും ഇടക്കിടക്ക് മാറ്റണം എന്നാണ് പറയുന്നത്. പിന്നെ ഈ ആപ്ലിക്കേഷന്റെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും ക്ലാസ്സോ മീറ്റിംഗ് എന്തെങ്കിലും ആപ്ലിക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പുറത്തുനിന്ന് ആർക്കുവേണമെങ്കിലും നിങ്ങളുടെ മീറ്റിംഗിലോ ക്ലാസ്സിലേക്ക് കയറാനായിട്ട് സാധിക്കും. നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്, ആ വീഡിയോ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് പുറത്തുനിന്ന് ആര് കയറിയാൽ അയാൾക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു വലിയൊരു കുഴപ്പമുണ്ട് ഈ ആപ്ലിക്കേഷനിൽ. അതുകൊണ്ട് തന്നെ കുറെ പ്രശ്നങ്ങളും ഈ ആപ്ലിക്കേഷനിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സൂം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഫേസ്ബുക്കിലെ പരസ്യത്തിന് വേണ്ടിയിട്ട് ഈ സൂം ഉപയോഗിക്കുന്ന ആൾക്കാരുടെ ഡാറ്റാസ് കൊടുത്തെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സൂം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഒരിക്കലും സേഫ് അല്ലേ. നിങ്ങളുടെ ഫോണിൽ ചിലപ്പോൾ നിങ്ങളുടെ ഡാറ്റാസ് ചിലപ്പോൾ പോയാൽ നിങ്ങൾ അറിയില്ല, നിങ്ങൾ അറിയാതെ തന്നെ ചിലപ്പോൾ പോകുമായിരിക്കും. അതെങ്ങനെയെന്ന് പറയുന്നത്, നിങ്ങൾ ഏതെങ്കിലും ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ കുറെ അലവ് കൊടുക്കാറുണ്ട്. ആ അലവ് കൊടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണെന്ന് മര്യാദക്ക് വായിച്ചു പോലും നോക്കാറില്ല. എന്തൊക്കെയാണ് അതിനകത്ത് എഴുതിയൊക്കെ നോക്കി കഴിഞ്ഞാൽ കുറെ ഉണ്ടാവും. നമ്മൾ വായിച്ച് 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 കുറെ പോകേണ്ടി വരും. അങ്ങനെ അതുകൊണ്ട് തന്നെ കുറെ ആൾക്കാർ നോക്കാറില്ല. ചിലപ്പോൾ നമ്മളുടെ ഫോൺ ചിലപ്പോൾ ഉപയോഗിക്കാനുള്ള വല്ല ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ഡാറ്റാസ് ചിലപ്പോൾ എടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇത്രയും കുഴപ്പമുള്ളൊരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിലുള്ളതെന്ന് പറഞ്ഞാൽ ഒരിക്കലും സേഫ് അല്ല. അതുകൊണ്ട് തന്നെ ഈ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. ഇപ്പോൾ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. നിങ്ങൾ എന്തെങ്കിലും ക്ലാസ് ആപ്ലിക്കേഷൻ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നടത്തുക. പിന്നെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഉപയോഗിക്കണമെങ്കിൽ തന്നെ നിങ്ങളുടെ സ്വന്തം റിസ്ക് ചെയ്ത് ഉപയോഗിക്കുക. കാരണം നമുക്കറിയില്ല എപ്പോഴാണ് നമ്മുടെ ഡാറ്റാസ് പോകുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ കോൾ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആപ്ലിക്കേഷന്റെ വീഡിയോ ചെയ്യാം. അപ്പോൾ അതിനെ പറഞ്ഞു തന്നെ വീഡിയോ കോൾ ചെയ്യാൻ പറ്റുന്ന കുറച്ച് നല്ല ആപ്ലിക്കേഷനെ പറ്റി. അപ്പോൾ ഇത്രയൊക്കെയാണ് വീഡിയോയിൽ പറയാനുള്ളത്. പിന്നെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. കുറെ ആൾക്കാർ ഇപ്പോഴും ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുറെ ആൾക്കാർക്ക് ഈ ആപ്ലിക്കേഷനെ പറ്റി ഒന്നും അറിയാൻ പാടില്ലാതെ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇനി ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ഒരു ചാനൽ മുന്നോട്ട് പോകും. സബ്സ്ക്രൈബ് ചെയ്യാതെ പോലെ സൈഡിൽ കാണുന്ന ബെല്ലും കൂടുന്ന പ്രസന്റേഷൻ ഫോളോ നോക്കി കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ദിസ് ഇസ് ഡെൽ ടോക്സ്. ഐ ആം ഡെൽ ഡേവിഡ്. ബൈ ബൈ. I'm gonna go to the bathroom.